നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. പറമ്പിക്കുളം ഡാമിന്റെ 3 ഷട്ടറുകളിൽ ഒന്നിന് തകരാർ സംഭവിച്ചതോടെ ചാലക്കുടി പുഴയിൽ ശക്തമായ ഒഴുക്ക്. പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ അടിയന്തിരമായി തുറന്നു. ഷട്ടർ തകർന്ന സംഭവത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. ജലനിരപ്പ് ഉയരുമെന്നതിനാൽ ചാലക്കുടി പുഴ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. തൊണ്ണൂറ്റിയഞ്ചാമത് സമാധി ദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവ സ്മരണയിൽ നാട് സമൂഹ പ്രാർത്ഥനകളും ഗുരുപൂജകളും നടത്തി ശ്രീനാരായണീയ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ശനിയാഴ്ച പുതുക്കാട് പ്രവേശിക്കും. സ്വീകരണ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ. പത്മഭൂഷൺ കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷന്റെ ഗുരുദക്ഷിണ പുരസ്കാരം കൊമ്പുവാദ്യ പ്രതിഭ എരവത്തരാമൻ നായർക്ക് സമ്മാനിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായി സംഘടിപ്പിച്ച ഉല്ലാസയാത്ര കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലിയക്കരയിലെ ടോൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. പറമ്പിക്കുളം ഡാമിന്റെ 3 ഷട്ടറുകളിൽ ഒന്നിന് തകരാർ സംഭവിച്ചതോടെ ചാലക്കുടി പുഴയിൽ ശക്തമായ ഒഴുക്ക്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഷട്ടറിൽ നിന്നും വലിയ ശബ്ദം കേട്ടതായി അറിയിച്ചത്. പരിശോധിച്ചപ്പോൾ പുഴയിലേക്ക് അപകടകരമായ രീതിയിൽ വെള്ളം കുത്തിയൊലിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതോടെ പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിൻ്റെ 4 ഷട്ടറുകൾ അടിയന്തിരമായി തുറന്നു. ഷട്ടറുകളും തുറന്നതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. 600 ക്യുമെക്സ് വെള്ളമാണ് ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കിവിടുക. പറമ്പിക്കുളത്ത് സാങ്കേതിക തകരാറാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 4.5 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയോരത്തുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മീൻ പിടിക്കാനോ കുളിക്കാനോ പുഴയിൽ ഇറങ്ങരുതെന്നും ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പറമ്പിക്കുളം അണക്കെട്ടിലെ ഷട്ടർ തകർന്ന സംഭവത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എല്ലാവരും സർക്കാർ അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും മന്ത്രി വ്യക്തമാക്കി. പറമ്പിക്കുളം ഷട്ടർ പ്രശ്നം തമിഴ്നാടുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് മന്ത്രി വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള പറമ്പിക്കുളം ഡാമിൻ്റെ ഷട്ടറുകളിലൊന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി തകരാറിലായതിനെ തുടർന്ന് ഏതാണ്ട് 20,000 ക്യുസെക്സ് വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് തുറന്നു വിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ 6 ഷട്ടറുകളിലൂടെ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 3 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ ഏറ്റവും കൂടിയാൽ ഉയർന്നേക്കാം. നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടി പരിഗണിച്ച് എന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ ആവശ്യമായി വന്നാൽ 2 സ്ലൂയിസ് ഗേറ്റുകൾ കൂടി തുറന്ന് കുറച്ചുകൂടി വെള്ളം പുറത്തേക്ക് വിടേണ്ടി വരും. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കൊടകര യൂണിയൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ 95-ാമത് മഹാസമാധി ദിനാചരണം നടത്തി. ശ്രീനാരായണ വൈദികയോഗം യൂണിയൻ സെക്രട്ടറി AB വിശ്വംഭരൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഗുരുദേവ കൃതികളുടെ പാരായണം, ഗുരുദേവ പ്രഭാഷണം, സമാധി ദിനപൂജ എന്നിവയും ഉണ്ടായി. യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, വൈസ് പ്രസിഡന്റ് PK സുഗതൻ, യോഗം ഡയറക്ടർ NB മോഹനൻ, യൂത്ത് മൂവ്മെൻ്റ് ജില്ലാ ചെയർമാൻ അനൂപ് കെ ദിനേശൻ, കൗൺസിലർമാരായ VV ശ്രീധരൻ, പ്രഭാകരൻ മുണ്ടയ്ക്കൽ, KG സുരേന്ദ്രൻ, വനിതാ സംഘം പ്രസിഡന്റ് മിനി പരമേശ്വരൻ, മോഹനൻ വടക്കേടത്ത്, MV ചന്ദ്രശേഖരൻ, വനിതാ സംഘം കമ്മിറ്റി അംഗങ്ങൾ, ശാഖാ പ്രതിനിധികൾ, മൈക്രോ സംഘം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
SNDP യോഗം കല്ലൂർ ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 95-ാമത് സമാധി ദിനാചരണം നടത്തി. ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ശാഖാ പ്രസിഡന്റ് KM ചന്ദ്രൻ, സെക്രട്ടറി MR മനോജ് കുമാർ, രാഘവൻ മുളങ്ങാടൻ, NV നന്ദനൻ, ഷാജു മുളങ്ങാടൻ, ഭാരതി മോഹനൻ, ദിവ്യ സുരേഷ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത കൊളത്തൂരിൽ ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. മേലൂർ മാനാടൻ വീട്ടിൽ ഔസേപ്പാണ് മരിച്ചത്. 84 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 7:30 അപകടം. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ്റെ ഗുരുദക്ഷിണ പുരസ്കാരം കൊമ്പുവാദ്യ പ്രതിഭ എരവത്ത് രാമൻ നായർക്ക് സമ്മാനിച്ചു. കൊടകര കാവിൽ ദേശത്തുള്ള എരവത്ത് രാമൻ നായരുടെ വസതിയിൽ എത്തിയാണ് പുരസ്കാരം നൽകിയത്. ഫൗണ്ടേഷൻ സെക്രട്ടറി MNS നായർ പുരസ്കാര സമർപ്പണം നടത്തി. അന്നമനട പരമേശ്വര മാരാർ കലാസാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി കൊടകര രമേശ്, കൊടകര കാവിൽ NSS കരയോഗം പ്രസിഡന്റ് വത്സകുമാർ തോട്ടാപ്പള്ളി, അന്നമനട മുരളീധര മാരാർ, കൊടകര ഉണ്ണി, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ, കാവിൽ ഉണ്ണികൃഷ്ണ മാരാർ, കൊടകര അനൂപ് തുടങ്ങിയവർ സന്നിഹിതരായി. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടകരയിലെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്യണ ഒരു ഇതായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കൊടകരയെന്ന് എറണാകുളം ജില്ലയിലെ പള്ളത്താങ്കുളങ്ങര താരപ്പുലിക്ക് നടന്നു പോയി കൊമ്പൂതി, തിരിച്ച് പിറ്റേ ദിവസം മുരിയാട് പൂശേരിക്കാവിലേക്ക് നടന്നു വന്ന് പൂശേരിക്കാവിൽ കൊമ്പൂതിയിട്ടുള്ള ആളാണ് 24 പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് വെറും 7 രൂപയ്ക്കും 8 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ കൊമ്പൂതിയിട്ടുള്ള ആളാണ് 23 നായർ. കൊടിയേറ്റവും 6-8 ദിവസം 6-8 ആയിട്ട് 11 ദിവസമുള്ള ഇരുന്നാറോട് ഉത്സവത്തിന് വളരെ ചെറിയ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഉത്സവത്തിന് പങ്കെടുത്തിട്ടുള്ള ആളാണ് 23 നായർ. വെട്ടുമുത്തുകാവലിയും കുറുമാലിക്കാവലിയും പയ്യൂർക്കാവലിയും ഒമരഞ്ചിരൊക്കെ പറയുകാലം മുതലേ വളരെ ചെറിയ നെല്ല്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉല്ലാസയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാർത്തികാജയൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പാലിയേറ്റീവ് രോഗികളെ സഹായിക്കുന്നതിനായി ആരംഭിച്ച ജീവനം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. 25 പേരടങ്ങിയ സംഘമാണ് ആദ്യ യാത്ര നടത്തിയത്. ആരോഗ്യ പ്രവർത്തകരും യാത്രയിൽ അനുഗമിക്കുന്നുണ്ട്. അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പുർമുഴി എന്നിവിടങ്ങളിലാണ് യാത്ര നടത്തിയത്. 2 മാസം കൂടുമ്പോൾ ഇതുപോലെ രോഗികൾക്കായുള്ള സൗജന്യ യാത്ര നടത്തും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ശനിയാഴ്ച പുതുക്കാട് പ്രവേശിക്കും. രാവിലെ 9 കൊളത്തൂരിൽ പദയാത്ര എത്തിച്ചേരും. സ്വീകരണ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ പുതുക്കാട് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 മണിക്ക് ആമ്പലൂരിൽ വാദ്യമേളങ്ങൾ, നാടൻ കലകൾ, മെഗാ തിരുവാതിര എന്നിവയോടെ പദയാത്രയെ വരവേൽക്കും. വൈകിട്ട് 4 പാലിയേക്കരയിൽ നിന്ന് പുറപ്പെടുന്ന പദയാത്ര തലൂർ, ഒല്ലൂർ വഴി തൃശ്ശൂരിലേക്ക് തിരിക്കും. പുതുക്കാട് മണ്ഡലത്തിലെ 5000 പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ സുനിൽ അന്തിക്കാട്, ഡേവിസ് അക്കര, TM ചന്ദ്രൻ, KL ജോസ് എന്നിവർ പറഞ്ഞു. ജനതയെ ഒന്നിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികൾ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഭാരത് ജോഡോ യാത്ര കടന്നു വരുന്നത്. പാലിയേക്കരയിലെ ടോൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SDPI തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ടോൾ പ്ലാസയ്ക്ക് സമീപം നടന്ന പ്രതിഷേധ സംയോഗം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ ചെലവിനേക്കാൾ അധികം തുക പിരിച്ചെടുത്ത പാലിയേക്കരയിലെ കൊള്ള ഉടൻ അവസാനിപ്പിക്കണമെന്നും ടോൾ കേന്ദ്രത്തിൻ്റെ പകൽ കൊള്ളയ്ക്ക് ഇടതു സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകളോളം സൗജന്യമായി സമരക്കാർ പാത തുറന്നുകൊടുത്തു. SDPI ജില്ലാ പ്രസിഡന്റ് M. ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് വടക്കൂട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ തീയത്ത്, ജില്ലാ സെക്രട്ടറി മനാഫ് കരുപടന, MK ഷമീർ, ഉമർ മുഖ്താർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആസിഫ് അബ്ദുള്ള, മജീദ് പുത്തഞ്ചിറ എന്നിവർ പങ്കെടുത്തു.
കേരള സർക്കാരുകളും കൂടെ ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കേരള സർക്കാരിനും ഇതിൻ്റെ മുഴുവൻ ചുമതല കേന്ദ്ര സർക്കാരിനുമാണ്. എന്നാൽ ഇവിടെ ഒത്തഴിഞ്ഞ രീതിയിലേക്ക് ടോൾ പ്ലാസയെ വിട്ടുകൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും കാരണവശാൽ ടോളിൻ്റെ കൊടുക്കാൻ നേരം വൈകിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവർ ഫാസ്റ്റാഗ് വർക്കായിട്ടില്ല എങ്കിൽ. പാഴായി കേളിത്തോട് പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അടച്ചു കെട്ടിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും സബ് റോഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഴായി സെൻറ്ററിൽ പ്രതിഷേധ ധർണ നടത്തി. ബി ജെ പി ഒ ബി സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കാക്കനാട് ധർണ ഉദ്ഘാടനം ചെയ്തു. വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഹരിദാസ് കോപ്പാട്ടിൽ, അരുൺദാസ് പാഴായി, മാധവൻ മറ്റത്തിൽ, രാമകൃഷ്ണൻ വെള്ളാമ്പറമ്പിൽ, സുരേന്ദ്രൻ വെള്ളാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ദീർഘകാലം പറപ്പുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന കെ ആർ വിജയരാഘവൻ്റെ മൂന്നാം ചരമവാർഷികം ആചരിച്ചു. നെല്ലായി പറപ്പുകര സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പുഷ്പാർച്ചന നടത്തി. യോഗത്തിൽ പ്രസിഡന്റ് ഡേവിസ് പൊഴോലിപ്പറമ്പിൽ, പി ആർ പ്രശാന്ത്, എസ് ഹരീഷ് കുമാർ, പി നന്ദകുമാർ, അമ്പിളി സജീവൻ, കെ എസ് ജോൺസൺ, സുധൻ കാരയിൽ, നന്ദിനി രമേശൻ എന്നിവർ പ്രസംഗിച്ചു. കോടകര കെ എസ് സി ബി ഓഫീസിൽ നിന്നും അലുമിനിയം കമ്പികളും മെറ്റീരിയൽസും മോഷ്ടിച്ച കേസിൽ 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശികളായ ജാവേദ് മുഹമ്മദ് അലം, ഇനാമുൽ ബംഗാൾ സ്വദേശി സദാം ഷേഖ് എന്നിവരാണ് പിടിയിലായത്. അതിമാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി 3 പേരെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ഭാഗത്തുനിന്നുമാണ് മണ്ണുത്തിയിൽ എം ഡി എം എ വിൽപ്പനയ്ക്ക് എത്തിച്ചത്. ഇവർക്ക് എം ഡി എം എ എത്തിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒറ്റപ്പാലം സ്വദേശികളായ മുഹമ്മദ് ഷമർ, ഹസൻ നസീം, വടക്കുംചേരി സ്വദേശി ശ്രീജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പാലക്കാട് ഭാഗത്തുനിന്ന് മോട്ടോർ ബൈക്കിൽ എത്തിയായിരുന്നു എം ഡി എം എ മണ്ണുത്തിയിൽ വിൽക്കാൻ ശ്രമിച്ചത്. ഇവരിൽ നിന്ന് 6 ഗ്രാം എം ഡി എം എ പിടികൂടി. നേരത്തെയും ഇവർ സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ എത്തിക്കുന്നത്. ഈ സംഘത്തിന് ലഹരി മരുന്ന് എത്തിക്കുന്നവരിലേക്കാണ് പോലീസ് അന്വേഷണം നീളുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യയുടെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ കെ സി സേതുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന യോദ്ധാവ് ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സ്ത്രീയെ രാത്രിയിൽ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പട്ടി വൈശാഖ് തൃശൂരിൽ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കാനാട്ടുകരയിൽ പട്ടി ഫാം നടത്തിവരുന്ന ഡോഗ് ട്രെയിനർ പൂങ്കുന്നം വെട്ടിയാട്ടിൽ വൈശാഖിനെ ആണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടി ഫാമുമായി ബന്ധമുള്ള മരത്താക്കര സ്വദേശിനിയെ ഫാമിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു ആക്രമിച്ചത്. മുഖത്ത് ഇടിക്കുകയും രാത്രിയിൽ അവരുടെ വീട്ടിൽ ചെന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി. ഇതിനു പുറമെ വീട്ടിലെ കാറും ചെടിച്ചട്ടികളും അടിച്ച് തകർത്തെന്നും പരാതിയിൽ പറയുന്നു. ഒല്ലൂർ എസ് എച്ച് ഒ ബെന്നി ജേക്കബിൻ്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ എസ് ഐ ബിബിൻ നായർ, എസ് ഐ ഫൈസാദ്, എ എസ് ഐ ജോഷി, സി പി ഒമാരായ അഭീഷ് ആന്റണി, അരുൺ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് പിടികൂടാൻ വരുമ്പോൾ നായ്ക്കളുമായി വനത്തിൽ കയറി മാസങ്ങളോളം ഒളിച്ചു താമസിക്കുന്നതാണ് രീതി. നേരത്തെ മദ്യപിച്ചതിൻ്റെ ബിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പഴയന്നൂരിലെ ബാറിലേക്ക് നായ്ക്കളുമായി എത്തി വാളുവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അക്രമം നടത്തിയ സംഭവത്തിലും ഇയാൾ പ്രതിയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. വെള്ളിക്കുളങ്ങര വൈദ്യുത സെക്ഷൻ പരിധിയിലെ ഇത്തുപ്പാടം, പോൾസൺപടി, ചുങ്കാൽ, അവിട്ടപ്പള്ളി എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 8 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയും കോടാലി എൽ പി യു സ്കൂൾ ട്രാൻസ്ഫോർമർ പരിധിയിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും കോടാലി ജംഗ്ഷൻ ട്രാൻസ്ഫോർമർ പരിധിയിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 മണിവരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,595 രൂപ, പവന് 36,760 രൂപ.
കല്ലൂർ മലയിൽ പരേതനായ നാരായണൻ ഭാര്യ ജാനകി അന്തരിച്ചു. 103 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുമതി, പ്രസാദ്, മൃണാളിനി, പരേതയായ ബിജു, ദീപാകരൻ, കമലാക്ഷി എന്നിവർ മക്കളും രാജമ്മ, സുമതി, ബിജി, പരേതരായ തങ്കപ്പൻ, മോഹനൻ എന്നിവർ മരുമക്കളുമാണ്. അളകപ്പനഗർ പുതുപ്പറമ്പിൽ പരേതനായ വിജയൻ്റെ ഭാര്യ ഗീത അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ. സജിത്ത്, ശ്രീജിത്ത്, രേഷ്മ എന്നിവർ മക്കളാണ്. ചെങ്ങാലൂർ പരേതനായ പള്ളൻ ഉണ്ണി ഭാര്യ ജാനകി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ. ഭവാനി, സുലോചന, കുമാരി, സുകുമാരൻ, ഷീല എന്നിവർ മക്കളും പുഷ്പാകരൻ, അച്യുതൻ, ജോണി, സരോജിനി, രാജൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറമ്പിക്കുളം ഡാമിൻ്റെ 3 ഷട്ടറുകളിൽ 1 തകരാർ സംഭവിച്ചതോടെ ചാലക്കുടി പുഴയിൽ ശക്തമായ ഒഴുക്ക്. പെരിങ്ങൽകുത്ത് അണക്കെട്ടിൻ്റെ 4 ഷട്ടറുകൾ അടിയന്തിരമായി തുറന്നു. ഷട്ടർ തകർന്ന സംഭവത്തിൽ പരിഭ്രാന്തി വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. ജലനിരപ്പ് ഉയരുമെന്നതിനാൽ ചാലക്കുടി പുഴ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. തൊണ്ണൂറ്റിയഞ്ചാമത് സമാധി ദിനത്തിൽ ശ്രീനാരായണ ഗുരുദേവ സ്മരണയിൽ നാട്. സമൂഹ പ്രാർത്ഥനകളും ഗുരുപൂജകളും നടത്തി ശ്രീനാരായണീയ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ശനിയാഴ്ച പുതുക്കാട് പ്രവേശിക്കും. സ്വീകരണ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ. പത്മഭൂഷൺ, കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷന്റെ ഗുരുദക്ഷിണ പുരസ്കാരം കൊമ്പുവാദ്യ പ്രതിഭ എരവത്തരാമൻ നായർക്ക് സമ്മാനിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായി സംഘടിപ്പിച്ച ഉല്ലാസയാത്ര കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലിയക്കരയിലെ ടോൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.